സി എം ആർ എൽ കമ്പനിയിൽ നിന്നും വീണ വീണയും അതുപോലെ എക്സാലോജിക്കും കൈപ്പറ്റിയാണ്. 1,72,00,000 രൂപയ്ക്ക് ഐ ജി എസ് ടി അല്ലെങ്കിൽ അതിൻ്റെ ജി എസ് ടി അടച്ചിട്ടില്ല എന്ന് തെളിയിച്ചാൽ അദ്ദേഹം മുതിർന്ന നേതാവാണല്ലോ, അദ്ദേഹം എന്ത് ചെയ്യും? ഞാനത് പിണറായി വിജയൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ എ കെ ബാലൻ വളരെ മുതിർന്ന നേതാവാണ് അദ്ദേഹം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതെന്ന് പറയാൻ ഞാനാളല്ല. ഞാൻ അത്രയും വലിയ നേതാക്കന്മാരെ കുറിച്ച് അത് ആവശ്യപ്പെടാനാവില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ഇന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഐ ജി എസ് ടിയുടെ കണക്ക് പുറത്തു വിടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഐ ഡോണ്ട് നോ ഹൗ മെനി ഡേയ്സ് ഐ വിൽ ഹാവ് ടു വെയിറ്റ്. അതായത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ കേരള സമൂഹത്തിൽ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മൾ ഒരു സെയില് നടക്കുമ്പോൾ ആദ്യം ജനറേറ്റ് ചെയ്യേണ്ട ഇൻവോയ്സ് ആണ്. ആ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തതിന് ശേഷം ആ സെയിൽ അല്ലെങ്കിൽ ആ ഒരു ഇത് ആദ്യം വാങ്ങിയ ആൾ അല്ലെങ്കിൽ ഈ സർവീസ് കൊടുക്കുന്ന ആൾ അതായത് ഇപ്പോൾ ഈ കേസിൽ വീണയുടെ കമ്പനി എക്സാലോജിക് അല്ലെങ്കിൽ വീണ ആദ്യം 1A ജി എസ് ടി ആർ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വാങ്ങിയ കർത്തയുടെ കമ്പനിയുടെ 2A റിഫ്ലക്റ്റ് ചെയ്യും. അതൊക്കെ എല്ലാം ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ ഈ വാങ്ങിയ കാലഘട്ടങ്ങളിൽ ഇൻവോയ്സ് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കിപ്പോൾ ജി എസ് ടി ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവമൊന്നുമല്ല. ആ ഇൻവോയ്സ് മന്ത് വൈസ് പ്രൊഡ്യൂസ് ചെയ്യാം. കാരണം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇതിൻ്റെ അടിവരയിട്ട് പറഞ്ഞത്. ഇത് സുതാര്യമായ ഒരു ഏർപ്പാടാണ്, രണ്ട് കമ്പനികൾ തമ്മിലുള്ളതാണ്, അവർ കൃത്യമായി എല്ലാ കാര്യങ്ങളും പാലിച്ചിട്ടുണ്ട്, ബാങ്ക് ട്രാൻസാക്ഷനാണ്, പൈസ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ ഡേറ്റിലുള്ള ഇൻവോയ്സും അത് ഈ ജി എസ് ടി ആർ 1A ഫയൽ ചെയ്തതും പ്രൊഡ്യൂസ് ചെയ്താൽ, ഐ ജി എസ് ടി ഫയൽ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്താൽ ദാറ്റ് ഈസ് വെരി ക്ലിയർ. പക്ഷേ ഏതെങ്കിലും സമയത്ത് ആർക്കെങ്കിലും എതിരെ ഏതെങ്കിലും മറ്റ് ട്രാൻസാക്ഷൻസിനെതിരെ ഫയൽ ചെയ്ത ജി എസ് ടി ആറോ അല്ലെങ്കിൽ ഐ ജി എസ് ടി അല്ല പറയുന്നത്, ഇറ്റ്സ് വെരി സ്പെസിഫിക്. കർത്തയുടെ കമ്പനിയിൽ നിന്നും വീണയും അതുപോലെ എക്സാലോജിക്കും വാങ്ങിയ 1,72,00,000 രൂപയുടെ അതാത് നാളുകളിൽ ഫയൽ ചെയ്ത ഇൻവോയ്സും ഐ ജി എസ് ടിയും അവർ പ്രൊഡ്യൂസ് ചെയ്യട്ടെ. ഞാൻ കെ ബാലൻ പറഞ്ഞ ആ ഒരു വെല്ലുവിളി വളരെ വിനയത്തോടുകൂടി ഞാൻ ഏറ്റെടുക്കുകയാണ്. ഇഫ് ദേ പ്രൂവ് മീ റോങ് ഐ വിൽ അപ്പോളജൈസ് ടു ദ സൊസൈറ്റി. പക്ഷേ ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, ഇനിയിപ്പോൾ അവർക്കിനി എത്ര ദിവസം സമയം വേണമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഐ ഹവ് ഡിസൈഡ് ടു ഗീവ് 1 more day. നാളെയും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ എൻ്റേതായ നിലയ്ക്ക് ഞാൻ പ്രൂവ് ചെയ്യാൻ പരിശ്രമിച്ച് പ്രൂവ് ചെയ്താൽ അദ്ദേഹം പൊതുപ്രവർത്തനം നടത്തുമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങി എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുമോ എന്നുള്ള ഒരു മറു ചോദ്യമാണ് എനിക്ക് അതോട് ചോദിക്കാനുള്ളത്. അതായത് അവരത് പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഞാൻ തുടങ്ങിയിട്ടുള്ളൂ, എനിക്ക് വേണമെങ്കിൽ തെറ്റുപറ്റാം, സ്വാഭാവികമാണ്. പക്ഷേ എന്നെ ഞാൻ തെറ്റാണെന്ന് പ്രൂവ് അവർ തെളിയിച്ചാൽ ഞാൻ ആ പൊതുസമൂഹത്തിന് മുമ്പിൽ മാപ്പ് പറയുക അല്ലെങ്കിൽ അത് പിൻവലിക്കും, സംശയമില്ല. പക്ഷേ മറിച്ച് ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തെളിയിച്ചാൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്ന് അംഗീകരിക്കാൻ തയ്യാറാവുമോ? ഇതാണ് ഇന്ന് എനിക്ക് ചോദിക്കാൻ.